ことわからん。الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون صدق الله العظيم പ്രിയ മുഅ്മിനീങ്ങളെ മഹാന്മാരായ സാദാത്തുക്കൾ പ്രത്യേകിച്ചും അതുപോലെ മറ്റു ഉലമാക്കൾ സദസ്യരായ എല്ലാവരോടും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ ജുമുഅ സ്ഥാപിക്കണം എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞപ്പോൾ ഒഴിവുള്ള ദിവസം ഏറ്റു. അതിന് മുമ്പ് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ കഴിവനുസരിച്ച് ഒരു ഒഴിവുണ്ടാക്കി ഇവിടെ വന്നു. പ്രത്യേകിച്ച് ഈ പള്ളി അതിൻ്റെ വലിയ ഒരു ഭാഗം മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിലുള്ള RCFI മുഖേനയും മറ്റ് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായ ഒരു നല്ല വലിയ ജുമുഅത്ത് പള്ളി. ഇനി മേൽപോട്ട് പൊക്കണമെന്ന് തങ്ങൾ പറഞ്ഞ് ഇൻഷാ അള്ളാ അതും എളുപ്പത്തിൽ കഴിയും, യാതൊരു പ്രയാസമില്ലാതെ. അള്ളാഹുവിൻ തൗഫീഖ് ചെയ്യട്ടെ. ആവശ്യത്തിനനുസരിച്ച് അത് നടക്കും. ഇവിടെ ഇപ്പോൾ ജുമുഅ സ്ഥാപിച്ചത് ഒന്ന് മറ്റ് പള്ളികൾ ഇല്ലാത്തത് കൊണ്ട് അല്ല, ഞാൻ അന്വേഷണം നടത്തി. ഇവിടെ സ്കൂളുണ്ട്, കുട്ടികൾ ധാരാളം ഉണ്ട്. ഈ കുട്ടികളെ എല്ലാം കൂടി മറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഇനിയും കുട്ടികൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരും. കുട്ടികൾക്കാണെങ്കിൽ ആകെ അരമണിക്കൂർ സമയമാണ് നിസ്കാരത്തിന് കിട്ടുക. ആ സമയത്ത് മറ്റ് പള്ളികളിലൊക്കെ പോയി കാല് കഴുകലും ഒതുവെടുക്കലും ഒച്ചപ്പാടും എല്ലാം കൂടി ആകുമ്പോൾ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കസ്റത്തുന്നാസ് എന്ന നിലക്ക് ജനങ്ങൾ വർദ്ധിച്ചു എന്ന അടിസ്ഥാനത്തിൽ ഇവിടെ ജുമുഅ സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് മറ്റുള്ള എല്ലാ പള്ളികളും ഈ പള്ളിയും എല്ലാം ഒരേ നിലയിൽ എല്ലാവരും കാണുക. മറ്റുള്ള പള്ളികളിൽ ജുമുഅക്ക് പോകുന്നവർ അവിടെ തന്നെ ജുമുഅക്ക് പോവുക, ഇവിടെ വരുന്നവർ ഇവിടെ വരാം, ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പോകാം. അങ്ങനെ ഈ രാജ്യത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ജുമുഅകളെല്ലാം ഒരു ജുമുഅയായി ഒറ്റ ജുമുഅ പോലെയായി എല്ലാവരും കരുതുകയും വളരെ സൗഹാർദ്ദത്തോടുകൂടി ഒത്താശയോടുകൂടി എല്ലാം നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല സ്ഥലത്തും ജുമുഅ തുടങ്ങുമ്പോൾ അഭിപ്രായ വ്യത്യാസം, അവിടെ അങ്ങനെ പെരുങ്ങനെ എന്ന് പറഞ്ഞു. അതൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ ഉണ്ടാവാനും പാടില്ല. അൽഹംദുലില്ലാ, ജനങ്ങൾ നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മളെ കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്ക് നീക്കാൻ പല ആളുകളും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പരസ്യമായി പറയേണ്ടതില്ല. പള്ളിയും മദ്രസയും ദിനീ സ്ഥാപനങ്ങളും എല്ലാം അടച്ച് പൂട്ടിപ്പിക്കാനുള്ള എന്തെല്ലാം കുതന്ത്രങ്ങളുണ്ടോ അത് മുഴുവനും പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ നമ്മൾ വളരെ ഐക്യത്തോടുകൂടി സുന്നത്തു ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ച് നിന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് കാസർഗോഡ് ഉള്ള പള്ളിയോ തിരുവനന്തപുരത്തുള്ള പള്ളിയോ കോഴിക്കോട്ടുള്ള പള്ളിയോ ഇനി കർണാടക സ്റ്റേറ്റിലുള്ള പള്ളിയോ ഇതൊന്നും എനിക്കൊരു വ്യത്യാസമില്ല. ഞാൻ ഇന്നലെ വന്നതറിയോ നിങ്ങൾ മർക്കസു തഖാഫത്തി സുന്നിയയുടെ കീഴിൽ യു പിയിൽ സ്ഥാപിതമായ ഒരു പള്ളി, വലിയൊരു പള്ളി. ആ പള്ളിയിൽ നമ്മുടെ കാസർഗോട്ടുകാരനായ ഒരു സഖാഫി അബ്ദുൽ ലത്തീഫ് സഖാഫി അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വലിയ കോളേജാക്കിയിട്ടുണ്ട്. ഒരു 10-500-ലധികം കുട്ടികളെയും വെച്ചിട്ട് നമ്മളെ ഇവിടെ അടുത്തുള്ള കാസർഗോട്ടുള്ള സഖാഫിയാണ് അബ്ദുൽ ലത്തീഫ്. അവിടെ പോയി പിന്നെ മർക്കസിൻ്റെ നേരിട്ട് നടത്തുന്ന 1000 പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പിരിപിത്ത് എന്ന് പറയുന്നത് യു പി തന്നെ. അവിടെ പോയി അതുപോലെ മർക്കസ് നേരിട്ട് നടത്തുന്ന ഒരു കോളേജുണ്ട് അവിടെ പോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന ഷെയ്ഖ് താജുശരിയ അഖ്തർ റസ അസ്ഹരി മിയ റഹിമഹുല്ലാ അവരുടെ വഫാത്തിനോടനുബന്ധിച്ച് അവിടുത്തെ തഹസീയത്തിന് പോയി. അങ്ങനെ ചുരുക്കത്തിൽ ഡൽഹിയിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെ ചുറ്റി ഓടിയിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങോട്ട് വന്നത്. ഡൽഹിയിൽ നിന്ന് 1000 എന്ന് പറയുന്നത് ഇവിടുന്നല്ല, ഇവിടുന്ന് ഡൽഹിക്ക് എത്രയോ 1000കളുണ്ട്. അത് കാറിലോടിയാ. എന്നാലും ഒരു പരിപാടി ഏറ്റാൽ അത് എങ്ങനെങ്കിലും വരണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് വന്ന്. പ്രത്യേകിച്ച് എനിക്ക് സയ്യിദന്മാരെ പേടിയാ, വല്ലാതെ പേടിയാ. അത് ഞാൻ ഹക്ക് പറയാം, നിങ്ങളും പേടിക്കണം. ഏത് സയ്യിദായാലും, ചെറിയ സയ്യിദായാലും വലിയ സയ്യിദായാലും പേരുള്ളവരായാലും പേരില്ലാത്തവരായാലും മഷ്ഹൂറായവരും അല്ലാത്തവരും ഒക്കെ സയ്യിദന്മാർ അഹ്ലു ബൈത്ത് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അത് നമ്മുടെ ഈമാനിൻ്റെ ഒരു ഘടകമാണ്, ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ എത്ര നമുക്ക് സാധിക്കും അത്രയൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. അത് നമ്മളൊരു പ്രത്യേക വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ജുമുഅയും ഇവിടുത്തെ ദർസും ഇവിടുത്തെ കോളേജും സ്കൂളും എല്ലാം നല്ല നിലയിൽ ഇനിയും ഇനിയും അഭിവൃദ്ധിപ്പെടുത്തി വളർത്തിക്കൊണ്ടുപോകുന്നതിന് സഹായിക്കണം. വേറെയും ഒരുപാട് സയ്യിദന്മാരിവിടെ ഉള്ള അവർക്കും പല സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുണ്ട്, എനിക്കറിയാം. അങ്ങനത്തെ സ്ഥാപനമുണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട്, അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അവരുടെ സ്ഥാപനമുണ്ട്, എല്ലാവരും ഉണ്ടാവട്ടെ. അള്ളാഹു അങ്ങനെയാണ് ദീനുണ്ടാക്കൽ. ദീനിനവിടെ നിലത്തിൽ ആളുകളെ കൊണ്ടാണ്, ആളുകൾ ആദ്യം ഉണ്ടാകലല്ല, ആളുകൾ ഉണ്ടായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ സ്ഥാപനം അങ്ങോട്ട് ഉണ്ടാവും, ദീനുണ്ടാവും. അപ്പോൾ മർക്കത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, നിന്നോട് സഹകരിച്ച് നിങ്ങളെല്ലാം കൂടി തരും. യു പിയിൽ പോയാൽ 500 പള്ളി യു പിയിൽ മാത്രം മർക്കസ് തഖാഫത്തുന്നിയയുടെ വകയായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 1, 2, 4 അല്ല. ഈ കർണാടക സ്റ്റേറ്റിലും ഉണ്ട് അൽഹംദുലില്ലാ ഒരു 10-50-60 പള്ളി കർണാടക സ്റ്റേറ്റിൽ മർക്കസ് തഖാഫത്തുന്നിയ ഉണ്ടാക്കിയുണ്ട്. കേരളത്തിലുണ്ട്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലുണ്ട്. ബംഗാളിലും അതുപോലെ തന്നെ 500-ൽ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ മദ്രസയുണ്ട്, അവിടെയെല്ലാം കിണറുകളുണ്ട്, കുടിക്കുന്ന വെള്ളം ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സഹായമാണ്, നമ്മളെ യാതൊരു പവറും അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സഹായിക്കുന്ന വലിയ അത്ഭുതം, വലിയ കറാമത്ത് ചിലപ്പോൾ ഉണ്ടാവും.
ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു പഞ്ചായത്തിൽ 10-15 കിണർ കുഴിച്ചു. പഞ്ചായത്തിൻ്റെ വകയായി, ഒറ്റ ഒന്നിൽ വെള്ളം കിട്ടിയില്ല. മർക്കസിൻ്റെ വക ഒരു കിണർ കുഴിക്കാൻ ഞാൻ പോയി, ഒരു 10 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങി. അവിടെ വെള്ളം കിട്ടുമെന്നൊരു തോന്നൽ എത്തി. കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിച്ച് ഞാൻ പോയിട്ട് അവിടെ കുറ്റി അടിച്ചു കൊടുത്തു. എനിക്ക് കുറ്റി അടിക്കുന്നു പറഞ്ഞു അവിടെ അക്ക തങ്ങന്മാർക്കറിയാം. പക്ഷേ ഞാൻ അവിടെ കൊണ്ട് അടിച്ച് നമുക്ക് ഇവിടെ വെള്ളം തരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടല്ലോ. അങ്ങനെ അവിടെ കിണർ കുഴിച്ച് വെള്ളം അങ്ങോട്ട് കിട്ടിയിട്ട് സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹരിജനങ്ങളും ഗിരിജനങ്ങളും സർവജനങ്ങളും ആയിരക്കണക്കിന് ആളുകൾ തെറ്റുകൂടി. നിങ്ങൾക്ക് ഇപ്പോഴും പോയി കാണാം, പൂവനത്ത് എന്നുള്ള സ്ഥലത്ത് ഒരു പഞ്ചായത്തിൽ ബാലുശ്ശേരിക്കടുത്ത്. അപ്പം അങ്ങനെ അള്ളാഹുവാണ് നമുക്ക് വെള്ളം തരുന്നവൻ, അള്ളാഹുവാണ് നമുക്ക് വായു തരുന്നവൻ, ശ്വസിക്കാൻ തരുന്നവൻ എന്നെല്ലാം നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അർഹമുർ റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാമിലായ ഈമാനെ ഏറ്റിയേറ്റി തരട്ടെ. ഈ ആദൂർ ധാരാളം സയ്യിദന്മാരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ബർക്കത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരും ബഹുമാനപ്പെട്ട താജുല്ലരമ എം എ ഉസ്താദ്, താഹിറുൽ അഹദൽ തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ തുടങ്ങി ധാരാളം സയ്യിദന്മാരെ നമ്മളിൽ നിന്ന് വിട്ടുപോയി, ആലിമീങ്ങൾ വിട്ടുപോയി, അവർക്കെല്ലാം അള്ളാഹു ദർജനേറ്റി കൊടുക്കട്ടെ. ഇന്ന് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ചെറുക്കള തുള്ള സാഹിബിൻ്റെ ജനാസ കണ്ടിട്ടാണ് പോകുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങൾക്കെല്ലാം അള്ളാഹു തന്നെ പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മളെ സേവനം പരമാവധി എല്ലാ സ്ഥലത്തും കഴിഞ്ഞു. തങ്ങൾക്ക് അൽഹംദുലില്ലാ സന്തോഷമായി. പള്ളി ഉദ്ഘാടനവും ജുമാ ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? ഒക്കെ ഉസ്താദ് പ്രത്യേകമായി ദുആ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദുഹു വകാഫി നിഅമഹു വകാഫി മസീദ اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب ما قرأنا من القرآن العظيم إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين خصوصا إلى حضرات آبائنا وأمهاتنا ومن ماتوا من أقاربنا وأحبابنا يا أرحم الراحمين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم. اللهم أعلى درجاتهم عندك يا أرحم الراحمين. اللهم بجاههم وبحقوقهم بارك لنا في قلوبنا وأسماعنا وأبصارنا. اللهم بارك لنا في كل شيء أعطيتنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ارحم الراحمين يا الله. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന, ഈ നാട്ടിൽ മരിച്ചു കിടക്കുന്ന എത്രയോ വലിയ വലിയ സയ്യിദന്മാരുണ്ട്. അവർക്കെല്ലാം തറതനേറ്റി കൊടുക്കണം റബ്ബേ. ഒരുപാട് മോമിനീങ്ങളുണ്ട്, അവർക്ക് മുഴുവനും നീ മൗഫിറത്ത് നൽകി ദർജ കൊടുക്കണേ. അല്ലാഹ് അർഹമുർ റഹീമേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ ദർജനേറ്റി കൊടുക്കണേ. അല്ലാഹ് അവരെ ബർക്കത്ത് ഞങ്ങൾക്കും നൽകണേ. അല്ലാഹ് പഠിച്ചവനെ ഈ മജ്‌ലിസിൽ നിന്ന് ഒരുമിച്ചു കൂടിയ എല്ലാ ആളുകൾക്കും നീ പ്രത്യേകമായി ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് ഞങ്ങളുടെ ഈ കലക്ഷനൊക്കെ വളരെ അധികം മഹബത്തുള്ള ആളുകൾ തരുന്നവരാണ്, അവർക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് അല്ലാഹുമ്മ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ് വ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.